നമസ്കാരം സർ, എൻ്റെ പേര് അരവിന്ദൻ എന്നാണ്. ഞാൻ ഡി സി മീഡിയ സെല്ലിൽ നിന്നാണ്. ഡി സി മീഡിയ സെല്ലിൽ നിന്നാണ് ഞാൻ മീഡിയ സീമ. 13th ഡി സി അന്തർദേശീയ പുസ്തകമേള നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ യുവാക്കളോട് ഈ ഒരു ടെക്നോളജി ഒരുപാട് പുരോഗമനം ചെയ്യുന്ന ഒരു സമയത്ത് വായനയെ പറ്റി എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? വായന ഒരു സമൂഹത്തിൽ നിന്ന് പുറത്തു പോവില്ല. കാരണം പുസ്തകം ഇനോ വായിക്കുന്ന ആളും തമ്മിലുള്ള ബന്ധം ഇനോ ഈ മുറിച്ചു കളയാൻ പറ്റാത്തൊരു ബന്ധം. നമുക്കൊരു പുസ്തകം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് എടുത്തു വയ്ക്കാം, പക്ഷേ അത് നമ്മുടെ മുമ്പിലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ആ ബന്ധം നിലനിൽക്കും. പക്ഷേ ഈ ബന്ധത്തിൻ്റെ ആവശ്യം, വായനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആവശ്യം, നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രയാണമാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പുറത്ത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അത് സാധിക്കണമെങ്കിൽ അനുഭവം ഉണ്ടായത് കൊണ്ട് മാത്രം പോരാ, ആ അനുഭവത്തെ പ്രശ്നവൽക്കരിക്കാൻ കഴിയും. ആ പ്രശ്നവൽക്കരിക്കാൻ നമുക്ക് കഴിയുന്നത് വായനയുണ്ട്. അതാണ് വായനയുടെ ഏറ്റവും വലിയ പ്രധാനം. ഇപ്പോൾ ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് ടെക്നോളജിയിലൊക്കെ. അതായത് ആൾക്കാർ ഇ ബുക്ക് വായിക്കുന്നു, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, നെറ്റിൽ ചെന്ന് കാര്യങ്ങൾ എടുക്കുന്നു. ഇതൊക്കെ വായനയെ മോശമായിട്ട് ഭവിച്ചിട്ടില്ലേ വായനയിൽ? അതും വായനയാണ്, മാറിക്കൊണ്ടിരിക്കുന്ന വായനയുടെ രൂപങ്ങളാണ്. ഇപ്പോൾ ഗൂഗിളിലോ നെറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് എന്താണത്? വായന തന്നെയാണ്. അതിൻ്റെ ടെക്നോളജി മാറി എന്നേ ഉള്ളൂ. പുസ്തകത്തിൽ കൂടി മാത്രമേ വായന സാധ്യമാവൂ എന്നില്ല. കേൾക്കുന്നതും വായനയാണ്. ഇപ്പോൾ ഇന്നൊക്കെ ലോകത്തിലെ ഒന്നാം തരം ഗ്രന്ഥങ്ങളൊക്കെ ഓഡിയോ ആയിട്ടുണ്ട്. നമുക്കൊരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാതെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതൊരു വായനയാണ്. ഈ ഹാർഡ് കോപ്പി പുസ്തകങ്ങളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ടോ? അതെ, ശരിക്കും വായനയുടെ ഇനോ സുഖം ആസ്വദിക്കണമെങ്കിൽ ഹാർഡ് കോപ്പി തന്നെ വേണം. അതായത് പുസ്തകത്തിന് രൂപമുണ്ടല്ലോ, ആ രൂപം പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആ ബന്ധം ആ ഒരു രൂപമായിട്ടാണ്. ഒരു കമ്പ്യൂട്ടറായിട്ട് അതൊരു അങ്ങനത്തെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല, ഒരു പുസ്തകമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് വാസ്തു വായനയുടെ ഒരു അവിഭാജ്യമായിട്ടൊരു ഘടകമാണ്. സാർ, ഇപ്പോൾ പലരും ഇവിടെ വന്നവർ സംസാരിച്ചവർ കേട്ടതാണ്, ഇന്നത്തെ എഴുത്തുകാർക്ക്, പുതിയ തലമുറയിലെ എഴുത്തുകാർക്ക് സമൂഹത്തോടുള്ള ഒരു ബാധ്യത, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒരു കുറവുണ്ട് അവരുടെ രചനകളിൽ നിന്ന് പറഞ്ഞു. സാറിന് എങ്ങനെ? ഇന്ന് മനുഷ്യൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്. എഴുത്തുകാരും അതേപോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്, സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നവരല്ല. ഈ ഒറ്റപ്പെടൽ ഒരർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ആ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ വളരെ ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം. അതായത് ഇന്ന് നിലവിലിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ, മുതലാളിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ മറികടന്നാൽ മാത്രമേ സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ ബന്ധപ്പെടൽ സമൂഹത്തിനെ വിമർശിക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കഴിവ് സൃഷ്ടിക്കണമെങ്കിലാണ് ഈ വായനയൊക്കെ സിദ്ധാന്തങ്ങൾ ആവശ്യമുള്ളത്. പണ്ട് ഞാൻ അനുഭവം മാത്രം പോരാ എന്ന് പറഞ്ഞ് സിദ്ധാന്തങ്ങൾ ആവശ്യമാണ്. ഈ സിദ്ധാന്തങ്ങളിലൂടെ മാത്രമേ അനുഭവം അവബോധമായി മാറുകയുള്ളൂ. സാർ, ഇതുവരെ വായിച്ചിട്ടതിൽ അങ്ങേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയാം? പല പുസ്തകങ്ങളും ഉണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പാവങ്ങൾ, പാവങ്ങൾ, വിട്ടയുവിൻ്റെ പാവങ്ങൾ എന്നുള്ള ഗ്രന്ഥം ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് എപ്പോഴും അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലിങ്ങനത്താണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി റേഡിയോ സർവീസ് ഉണ്ട്. ഒരു ആശയൻ പണിക്കർ റേഡിയോ ഡി സി 90.4 സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവുന്നതാണ് ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അത് വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Recording.